രാജസ്ഥാൻ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ ഇന്നലെ വാർത്തകളിൽ വന്നിരുന്നു അതിലൊന്ന് കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിൽ ചാണകം സർക്കാർ എടുക്കും എന്നതായിരുന്നു മിനിമം സപ്പോർട്ട് പ്രൈസ് അതായത് കുറഞ്ഞ താങ്ങുവില നമ്മൾ ധാന്യങ്ങളുടെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട് മറ്റു കാർഷിക ഉൽപ്പന്നങ്ങൾക്കും കേട്ടിട്ടുണ്ട് ചാണകത്തിന് താങ്ങുവില എന്നതൊരു പുതിയ ആശയം തന്നെയാണ് ചാണകത്തിനും താങ്ങുവില നൽകുന്നതോടെ കന്നുകാലി കർഷകരുടെ വോട്ട് ഉറപ്പാക്കുക എന്നത് തന്നെയാവും അവരുടെ ലക്ഷ്യം അതൊരു നല്ല വോട്ട് ബാങ്ക് തന്നെ ആയിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്നുള്ള കനത്ത വെല്ലുവിളിയാണ് കോൺഗ്രസ് നേരിടുന്നത് ഒരുപക്ഷേ ഇത്രയും കർഷകരുടെ വോട്ട് കൊണ്ട് ജയിക്കുമെന്നും ഉറപ്പില്ല മറ്റൊരു കാര്യം ഇത്തവണ കോൺഗ്രസ് ജയിച്ചാൽ സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഭീകരമായ ജാതി ചിന്ത കൊടികുത്തി വാഴുന്ന രാജസ്ഥാൻ പോലൊരു സംസ്ഥാനത്ത് അദ്ദേഹത്തെ പോലെ ഒരു പുരോഗമന ചിന്താഗതിക്കാരൻ മുഖ്യമന്ത്രിയാവുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് പൈലറ്റ് ഒരു കാശ്മീരി മുസ്ലിം പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ആ പെൺകുട്ടി കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ളയുടെ മകളാണ് മറ്റൊരു മുഖ്യമന്ത്രിയായിരുന്ന ഒമർ അബ്ദുള്ളയുടെ സഹോദരിയുമാണ് ഇക്കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചാൽ ചാണകപ്പൊടി കിലോയ്ക്ക് രണ്ട് രൂപയ്ക്ക് വാങ്ങുമെന്നും പാർട്ടി വാഗ്ദാനം ചെയ്തിരുന്നു അന്നത്തെ ഹിമാചൽ കോൺഗ്രസ് മേധാവിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ സുഖ്വിന്ദർ സിംഗ് സുഖു ഹിമാചലിൽ സർക്കാർ രൂപീകരിച്ച് ആറുമാസം കഴിഞ്ഞിട്ടും ഇതൊന്നും ചെയ്തിട്ടില്ല ഹിമാചൽ പ്രദേശ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ ബി ജെ പി ഈ ചാണക വിഷയം ഉന്നയിച്ചെങ്കിലും ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി മധ്യപ്രദേശിലേക്ക് നോക്കിയാൽ അവിടെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത് നന്ദിനി ഗോധൻ യോജന ആരംഭിക്കുമെന്നാണ് അതിന് കീഴിൽ ചാണകം കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിൽ വാങ്ങും ആയിരം ഗോശാലകൾ നിർമ്മിക്കാനുള്ള പദ്ധതി വീണ്ടും തുടങ്ങുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് മറ്റൊരു കോൺഗ്രസ് ഭരണ സംസ്ഥാനമായ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് ഞങ്ങൾ ആരംഭിച്ച ഗോധൻ ന്യായ് യോജന എന്ന പദ്ധതി പ്രകാരം ചാണകപ്പൊടി രണ്ട് രൂപയ്ക്ക് വാങ്ങുമെന്നാണ് അതിൽ നിന്ന് ജൈവവളം ഉണ്ടാക്കാനാണ് അവരുടെ പദ്ധതി ഒരു വർഷത്തിനുള്ളിൽ നാൽപ്പത്തെട്ട് ലക്ഷം ക്വിൻ്റൽ ചാണകം ഈ പദ്ധതി പ്രകാരം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ചാണകത്തിനും ഗോമൂത്രത്തിനുമുള്ള വിപണന സാധ്യതകൾ തള്ളിക്കളയാനാവില്ല അഹമ്മദാബാദിലെ കടകളിൽ ഒരു കുപ്പി ശുദ്ധീകരിച്ച ഗോമൂത്രത്തിന് അറുപത് രൂപയാണ് വില മനുഷ്യമൂത്രത്തിന് ഔഷധ ഗുണമെന്ന് കണ്ടുപിടിച്ചതും ഗുജറാത്തിയായ ഒരാൾ തന്നെയാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി കർഷകർക്ക് പ്രയോജനം കിട്ടുന്ന കാര്യം എന്ന നിലയിൽ ഈ ചാണക സംഭരണം വളരെ നല്ലൊരു കാര്യമാണ് അത് ഏത് പാർട്ട് ചെയ്താലും നല്ലത് തന്നെയാണ് എന്നാൽ ബി ജെ പിയുടെ ദൈവീക പരിവേഷമുള്ള ചാണകം തന്നെയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെങ്കിൽ അത് അവരെ നാശത്തിലേക്ക് തന്നെയായിരിക്കും നയിക്കുന്നത് കാരണം ബി ജെ പി കെട്ടിപ്പടുത്തത് ഹിന്ദുത്വ എന്ന അടിത്തറയിലാണ് മതേതര സോഷ്യലിസം മുഖമുദ്രിയാക്കിയ കോൺഗ്രസ്സിന് ഈ ചാണക പ്രൊമോഷൻ ഗുണത്തേക്കാൾ ഏറെ ദോഷമേ ചെയ്യൂ എന്നത് ഉറപ്പാണ്